മലയാളത്തിലെ ഒരു ഹാസ്യ സാമ്രാട്ട് തന്നെയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമയിൽ ഒരുപാട് ചിരിക്കാവുന്ന കഥാപാത്രങ്ങളും സിനിമകളും സമ്മാനിച്ച ഒരു സംവിധായകൻ എന്ന നിലയിൽ മലയാളികൾ ഇപ്പോൾ വളരെയധികം വിങ്ങലിലാണ് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം തന്നെയാണ് അദ്ദേഹത്തിനെ നിമോണി ബാധിച്ച അദ്ദേഹത്തിന്റെ ശരീരം തിരിച്ചു വരുന്ന വഴിയിൽ ഇത്രയും പ്രശ്നമുണ്ടാക്കിയത് നിമോണിയയും കരൾ രോഗവും ഒരുമിച്ചെത്തിയതിനെ തുടർന്ന് കൈ ഒരാഴ്ചയിലേറെ കൊച്ചിയിൽ അമൃതയിലായിരുന്നു ചികിത്സയിൽ സംവിധായകൻ സിദ്ധിക്കുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം മൂന്ന് മണിയോടെ െത്തിയ ഹൃദയാഘാതമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇത്രയും വഷളാക്കിയത് അദ്ദേഹത്തിന്റെ ഭാര്യ സജിത അന്ന് വിവാഹം നയിഞ്ഞ നാളു മുതൽ ഇന്ന് വരെ എപ്പോഴും പിന്തുണയോടെ ഉണ്ടായിരുന്നു ആശുപത്രിയിലും വീട്ടിൽ പോകാതെ പ്രാർത്ഥനകളോടെ തന്നെ ഉണ്ടായിരുന്നു അവസാന നിമിഷം ഇന്ന് രാവിലെ മുതൽ ഐ സിയുയിൽ ഭർത്താവിന്റെ തന്നെ ഇരുപ്പായിരുന്നു സജിത എന്ന് കണ്ടവരും പറയുന്നു ആശുപത്രി അധികൃതർ എല്ലാവരും സമ്മതിച്ചു കാരണം അവസാന നിമിഷമാണെന്ന് എണ്ണിക്കൊള്ളാനും ആശുപത്രി അധികൃതർ പറഞ്ഞതിനെ തുടർന്ന് സജിത സിദ്ദിഖിന്റെ നിന്നും മാറാതെയിരുന്നു അവസാനത്തെ ശ്വാസം എടുക്കുന്ന സമയം സജിതയുടെ കൈ സിദ്ദിക്കിന്റെ കൈക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു മുറുകെ പിടിച്ചിരുന്നു അവസാന ശ്വാസം പോകുന്നതിന് മുൻപ് ഒരു ചെറിയ വിറയിലുണ്ടായിരുന്നു പിന്നെ പതിയെ പതിയെ വയറും ശ്വാസവും താഴ്ന്നായിരുന്നു പോകുന്നത് ചുറ്റുമുള്ളവർ കണ്ടു നിന്നു സജിതയ്ക്ക് കണ്ടു നിൽക്കാനായില്ല എങ്കിലും അവസാന യാത്രയിലും താൻ കൂടെ ഉണ്ടെന്നും കൂടെ ഒപ്പം തന്നെ നിൽക്കുമെന്നും തെളിയിച്ചിരിക്കുകയാണ് ആ കൈപ്പിടിയിലൊതുക്കിയ സ്നേഹത്തിൻ്റെ ഒടുവിൽ അങ്ങനെയാണ് സജിത ഇപ്പോൾ സിദ്ദിക്കിന് യാത്ര നൽകിയിരിക്കുന്നത് സിദ്ദിഖിന്റെ ഓർമ്മയിലാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇസ്മായിൽ ഹാജിയുടെയും പാത്തുമ്മ ഹാജിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഒന്നിന് കൊച്ചിയിൽ ജനനം അതെ ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാൾ കഴിഞ്ഞ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മരണവും സുമയ്യ സുക്കൂൺ സാറ എന്നു മൂന്ന് മക്കളാണ് സജ്ദാ സിദ്ദിഖ് ദമ്പതികൾക്ക് ഉള്ളത് ഈ മൂന്ന് മക്കളുടെ കാര്യവും എപ്പോഴും സിദ്ദിഖ് എല്ലാവരോടും പറയാറുണ്ട് അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളെക്കുറിച്ച് പറയുമ്പോഴും അദ്ദേഹത്തിന് നൂറ് നാവ് തന്നെയാണ് എല്ലാവരോടും തന്റെ മക്കളെ കുറിച്ച് എപ്പോഴും അഭിപ്രായം പറയാറുള്ള സിദ്ദിഖാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത് വെറും അറുപത്തി വയസ്സായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ഉള്ള കാലമെല്ലാം സിനിമയ്ക്ക് വേണ്ടി പ്രയത്നിച്ച നിരവധി സിനിമകളാണ് അദ്ദേഹം ചെയ്തത് നിരവധി സിനിമകൾ എന്ന് പറഞ്ഞാൽ പല ഭാഷകളിലുള്ള സിനിമകൾ ബോഡിഗാർഡ് തന്നെ പല ഭാഷയിലേക്ക് എത്തിച്ച് അതെല്ലാം തന്നെ ഹിറ്റാക്കി മാറ്റുകയുമായിരുന്നു സിദ്ദിഖി മാത്രമല്ല ഫ്രണ്ട്സ് എന്ന ചിത്രമാണ് തന്നെ വളരെ ഉദാഹരണമാണ് അതിന് തന്നെ കൊണ്ട് എല്ലാ സിനിമയും സംവിധാനം ചെയ്യാൻ പറ്റുമെന്ന് തരം തെളിയിച്ച ഒരു വ്യക്തി തന്നെയാണ് സിദ്ദിഖ് എന്ന് പറയാം ജയറാം മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് അടക്കം നിരവധി പേരുടെ ഹിറ്റ് സിനിമകളുടെ പട്ടിക എടുത്താൽ അതിൽ സിദ്ദിഖ് സിനിമകളുടെ സ്ഥാനം എന്തായാലും ഉറപ്പായാലും കാണും അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ഇന്ന് ദിലീപിനെ ദിലീപ് സിനിമയും അതുപോലെ പല ഭാഷകളിലേക്ക് മലയാള സിനിമകൾ എത്തിച്ചതുമൊക്കെ സിദ്ദിഖ് സിനിമകളിലൂടെയാണ് പ്രത്യേകിച്ചും പ്രിയദർശൻ സിദ്ദിഖ് സിനിമകളുടെ പ്രത്യേകത എന്നും അതുകൊണ്ട് തന്നെയാണ് സിദ്ദിഖ് സിനിമകൾക്ക് എന്നും മാറ്റുകൂട്ടി മാറ്റുകൂടിക്കൊണ്ടിരുന്നതും ക്രോണിക് ബാച്ചിലർ പോലുള്ള സിനിമകളെല്ലാം ഹിറ്റായി മാറിയപ്പോൾ അദ്ദേഹത്തിന്റേതായി അവസാനമായി പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപതിൽ മോഹൻലാൽ അഭിനയിച്ച ബിഗ് ബ്രദർ എന്ന സിനിമയാണ് അത് വലിയ ഹിറ്റ് നേടാനായിട്ടില്ലെങ്കിൽ പോലും മോഹൻലാലിന്റെ സിനിമയിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ബിഗ് ബ്രദറിന് ശേഷം സിദ്ദിഖ് സിനിമകൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് തന്നെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയത് മുതൽ തന്നെ മലയാള സിനിമാ ലോകത്തിന് തീരാ നഷ്ടം തന്നെയാണ് സംഭവിച്ചത് ഇപ്പോൾ എണ്ണമറ്റ നഷ്ടങ്ങൾ ഒരുപാട് മലയാളികൾക്ക് സംഭവിച്ചു കഴിഞ്ഞു ഇനിയും കൂടുതലൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് മുന്നോട്ട് പോകുന്നതും